يران أو كما قال أشرف الخلق صلى الله عليه وسلم تنقل بدبكم رمضان كرم نبرنا كارنا تال برد سندوش تال رمضان بنال آرادن كل شيء دارن دل رسول الله ورنجي رمضان كرم نبرنا كارنا تال منسل سندوش مودايال മാനസികമായി അവനിക്ക് ആത്മനിർവൃതി ഉണ്ടായാൽ അവനിക്ക് മാനസികമായി സംതൃപ്തി ഉണ്ടായാൽ അവന്റെ ശരീരം അല്ലാഹു നരകത്തിനെ തൊട്ട് വിദൂരത്താക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ റമദാൻ നമുക്ക് സന്തോഷിക്കാനുള്ള മാസമാണ്. റമദാൻ വരുമ്പോ നമുക്ക് നല്ല സന്തോഷമുണ്ടാകണം, റമദാനിൽ ആരാധന ചെയ്യാനുള്ള ആവേശമുണ്ടാകണം. എനിക്ക് റബ്ബിലേക്ക് അടുക്കാൻ പറ്റിയ ഒരു മാസമാണല്ലോ. ഞാൻ എന്റെ 11 മാസങ്ങൾ അബദ്ധങ്ങളിലും അനാചാരങ്ങളിലും അപകടകരമായ അവസ്ഥകളിലും അധാർമിക പ്രവണതകളിലുമായി തള്ളി നീക്കിയെങ്കിൽ എനിക്ക് ആ തെറ്റുകൾ മുഴുവനും മായ്ച്ചുകളയാ അള്ളാഹുവിലേക്ക് കടക്കാൻ എന്റെ പാപങ്ങളെ പൊറുപ്പിക്കാൻ എന്നെ സൃഷ്ടിച്ച സ്രഷ്ടാവായ റബ്ബിലേക്ക് ഒന്ന് കേറിച്ചു മടങ്ങാൻ ഒന്ന് കണ്ണീരൊഴുക്കിക്കൊണ്ട് റബ്ബിനോട് കരമുയർത്തിക്കൊണ്ട് മനമുരുകി പ്രാർത്ഥിക്കാൻ അല്ലാഹു എനിക്ക് നൽകിയ അവസരമാണല്ലോ പരിശുദ്ധമായ റമദാൻ. ആ റമദാൻ വരുന്നത് കൊണ്ടുള്ള സന്തോഷവും ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ആരാധനകൾ ചെയ്യലും അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറാകലും അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യം തന്നെ. ആ സന്തോഷം മുഅ്മിനിന്റെ അടയാളമാണ്. റമദാൻ വരുമ്പോ നമ്മുടെ മനസ്സിലേക്ക് സന്തോഷമില്ലാത്ത അവസ്ഥയാണോ? ഇനി റമദാൻ വന്നു, പകരം തീയോളം പട്ടിണി കിടക്കണം, വെള്ളം കുടിക്കാൻ പറ്റൂല, ഭക്ഷണം കഴിക്കാൻ പറ്റൂല, ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ബന്ധപ്പെടാൻ പറ്റൂല. ഇത് വല്ലാത്ത എടുങ്ങേറ് പിടിച്ച ഒരു മാസമാണ്. ആ നിലക്കുള്ള ഒരു കിടില കുടിലമായ ചിന്താഗതിയാണോ നമ്മുടെ കൽബിലേക്ക് റമദാൻ വരുമ്പോഴുള്ളത്? എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഈമാനിന് തകരാറ് സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ ഈമാനിന് പോറലേറ്റിട്ടുണ്ട്. റമദാൻ വരുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ആനന്ദമാണ് വേണ്ടത്. ഏത് ആരാധന നിർവഹിക്കുമ്പോഴും ആ ആരാധന ചെയ്യുന്ന സമയത്തും മനസ്സംതൃപ്തിയോടെയും ആരാധന ചെയ്യുന്ന സമയത്ത് നല്ല മാനസികമായ രൂപത്തിലുള്ള സന്തോഷവും ഉണ്ടായാൽ അത് ഈമാനിന്റെ അടയാളമാണ്. ആ ഈമാനുള്ളവർക്ക് റമദാൻ വരുമ്പോ വലിയ സന്തോഷമുണ്ടാകും. അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഇന്നലകളിൽ അറിഞ്ഞോ അറിയാതെയോ അബദ്ധമായോ മറ്റോ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും വേണ്ടാത്തരങ്ങളും ഒക്കെ വന്നുപോയെങ്കിൽ റമദാൻ വരുമ്പോ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് സ്വന്തം ജീവിതത്തിലേക്കൊന്ന് ചിന്തിച്ച് മറ്റുള്ളവരെ പറ്റി ഇഴിവത്ത് പറയാതെ, നമീമത്ത് പറയാതെ, പരസ്പരം തെറ്റിപ്പിക്കാതെ, ഫിത്തന ഫസാദുകൾ ഉണ്ടാക്കാതെ നല്ല നിലക്ക് ഞാനൊന്ന് നന്നാകട്ടെ എന്ന് ായ ആളുകൾ ചിന്തിക്കുന്ന സമയമാണ് പരിശുദ്ധമായ റമദാൻ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ റമദാനിന്റെ പവിത്രത പഠിപ്പിക്കുന്നതോടൊപ്പം റമദാന് കടന്നു വരുമ്പോ മുഅ്മിനീങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ട് ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ഉന്നതമായ പ്രതിഫലങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. മറ്റുള്ള മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അനുവദിക്കപ്പെട്ട കാര്യം ചെയ്താൽ പോലും അല്ലാഹു സുബ്ഹാനഹു റമദാനിൽ പ്രതിഫലം നൽകുന്നു. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്? നൗമു സ്വായിമി ഇബാദത്തുൻ, നോമ്പുകാരന്റെ ഉറക്കം ഇബാദത്താണ്. വസുംതുഹു തസ്ബീഹുൻ വഅമലുഹു മുളാഫത്തുൻ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, നോമ്പുള്ളവന്റെ ഉറക്കം ഇബാദത്താണ്, മിണ്ടാതിരുന്നാൽ തന്നെ തസ്ബീഹാണ്. റമദാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ പിന്നെ മറ്റുള്ളതിൽ ഫർളിന്റെ ഫലമാ പൊന്നേ.
റമദാന്റെ ശ്രേഷ്ഠതനി അറിഞ്ഞാൽ പിന്നെ എന്നും അതാകാൻ നീ കൊതിക്കും പൊന്നേ. റമദാനു ഷരീഫിൽ നോമ്പനുഷ്ഠിച്ച് കറന്നുറങ്ങിയാൽ ആ ഉറക്കിന് പ്രതിഫലമുണ്ട്. റമദാനിൽ നോമ്പനുഷ്ഠിച്ച് ഉറങ്ങിയാൽ അതിന് കൂലിയാണ്. അതിന്റെ അർത്ഥം സുബിഹി മുതൽ മഗ്രിബ് വരെ കിടന്നുറങ്ങാം എന്നല്ല. ഇത് മനസ്സിലാക്കിയിട്ട് രാവിലെ സുബിഹിസ്കരിച്ച് കിടന്നുറങ്ങി ദുഹർ വരെ ഉറങ്ങി, ദുഹർ കഴിഞ്ഞ് പിന്നെ അസർ വരെ ഉറങ്ങി, അസർ കഴിഞ്ഞ് മഗ്രിബ് വരെ ഉറങ്ങി, അങ്ങനെ ഉറങ്ങി അങ്ങോട്ട് സമയം തല്ലി നീക്കണമെന്നല്ല പറഞ്ഞത്. അഥവാ ഉറങ്ങിയാൽ പോലും അവനിക്കുള്ള പ്രതിഫലം തരുന്നു പരിശുദ്ധമായ റമദാനിൽ. റമദാനിന്റെ സമയങ്ങൾ വിലപ്പെട്ടതാണ്. ഒരു സെക്കൻഡ് റമദാനിൽ നിന്ന് കഴിഞ്ഞു കടന്നാൽ ആ ഒരു സെക്കൻഡ് നമുക്ക് പിന്നെ തിരിച്ചു കിട്ടണമെങ്കിൽ അടുത്ത റമദാൻ വരണം. റമദാനിന്റെ കഴിഞ്ഞുപോയ സമയങ്ങൾ പിന്നെ ഓരോ റമദാന് കടന്നു വരുമ്പോഴാണ് ആ സമയം പിന്നെ നമ്മിലേക്ക് കടന്നു വരുന്നത്. അല്ല, ഒരു റമദാനിൽ കഴിഞ്ഞുപോയ സമയം പിന്നെ നമുക്ക് കിട്ടൂല. കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവരെവിടെ? നേരത്തെ ഉസ്താദ് വരികൾ ഓർമ്മപ്പെടുത്തിയില്ലേ, പെട്ടെന്ന് പെട്ടെന്ന് പലരും മരണപ്പെടുകയാണ്. കഴിഞ്ഞ റമദാനിലുള്ള പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. ഈ റമദാൻ തീരുന്നത് വരെ ആരുണ്ടാകുമെന്ന് നമുക്കറിയില്ല. എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിച്ച് അവന്റെ ശിക്ഷയെ പഴന്ന് അവനെ സംബന്ധിച്ച് ഓർത്ത് ചെയ്തു പോയ തെറ്റുകളിൽ നിന്നും അപ്പപേക്ഷിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാ നമ്മുടെ സമയങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പരിശുദ്ധമായ റമദാൻ നമുക്ക് നന്നാവാനുള്ള മാസമാണ്. ആ മാസത്തിനെ നമ്മൾ ഗൗനിച്ചുകൊണ്ട് അതിന്റെ ഓരോ സമയങ്ങളും വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട സമയങ്ങളും സന്ദർഭങ്ങളും നമുക്ക് ധാരാളം നന്മ ചെയ്യാനുള്ളതാണ്. വിശ്വാസിയുടെ വിളവെടുപ്പ് കാലമാണ് റമദാൻ. അതല്ലേ SBSന്റെ പ്രത്യേക പ്രമേയമായി. ആ പ്രമേയത്തിലൂടെ ഒരുപാട് പദ്ധതികളും മറ്റുമൊക്കെ നമ്മുടെ നാടുകളിൽ നടക്കുകയാണ്. റിലീഫ് പ്രവർത്തനങ്ങളും മറ്റും സജീവമായി നടത്താനുള്ള തയ്യാറെടുപ്പുകളിലാണ് പ്രവർത്തകന്മാർ. മഹാന്മാര് പഠിപ്പിച്ചു, ഓ റജബ് ശുഹുറു സർഇ വ ശഅബാനു ശുഹുറു സഖീ വ റമളാനു ശുഹുറുൽ ഹസ്വാദ്. റജബ് കൃഷി ഇറക്കാനുള്ള മാസമാണ്, ശഅബാനിന് വെള്ളം കൊടുക്കാനുള്ള മാസമാണ്, റമളാനോ അത് കൊയ്ത്തിന്റെ മാസമാണ്, ഒരുപാട് നന്മകൾ കൊയ്തെടുക്കാനുള്ള മാസമാണ്. ആഖിറത്തിലേക്കുള്ള കൃഷിയിടമല്ലേ ഭൗതിക ലോകം. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ ആഖിറത്തിലേക്ക് ഒരുപാട് കൃഷി ചെയ്യേണ്ടതില്ലേ? അദ്ദുനിയാ മസ്റഅത്തുല്ലിൽ ആഖിറാ, ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. ഈ കൃഷിയിടമാകുന്ന ദുനിയാവിൽ വെച്ച് ആഖിറ ലോകത്തേക്ക് ഒരുപാട് വിളവെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ നമുക്ക് വിജയിക്കാൻ കഴിയും. ഇവിടെ ഒരുപാട് സുഖിക്കലല്ല, ആനന്ദിക്കലല്ല, ആഹ്ലാദിക്കലല്ല, ഇവിടെ സുഖാനുഭൂതിയിൽ സുഖോലോൽബുദലായി കഴിയലല്ല നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ആഖിറ വിജയമാണ് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആഖിറ വിജയം കൈവരിക്കാൻ നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. മഹാന്മാരായ ആളുകളൊക്കെ അങ്ങനെയാണ് ചിന്തിച്ചത്. അവരുടെ ജീവിതത്തിൽ മുഴുവനും അവരെ വെച്ച് പുലർത്തിയത് ഉഹ്റവിയായ ചിന്തയാണ്. ആഖിറത്തിൽ രക്ഷപ്പെടാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ്. അവരുടെ നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും എല്ലാ സമയത്തും അവര് ചിന്തിച്ചത് എനിക്കൊരു ലോകമുണ്ടല്ലോ, അതൊരു ശാശ്വതമായ ലോകമാണല്ലോ, അവിടെയാണല്ലോ രക്ഷ വേണ്ടത്. ആ രക്ഷയ്ക്ക് വേണ്ടി ദുനിയാവന ത്വലാക്കുചൊല്ലിയ മാന്മാർ ആ മാരതന്മാരുടെ ജീവിത വഴികളിൽ നിന്നാണ് നമ്മൾ പാഠം പഠിക്കേണ്ടത്. അവരാണ് നമുക്ക് ദിശ നിർണയിച്ചു തന്നത്, അവരാണ് നമുക്ക് ദിശാബോധം നൽകിയത്. പൂർവസൂരികളായ ഗതകാല ചരിത്രത്തിൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ച് കടന്നുപോയ മഹാരഥന്മാരായ
ഉലമാത്തുക്കൾ, ഹരിഫീങ്ങൾ, ഔലിയാക്കൾ അവരുടെ ജീവിതത്തിലെപ്പോഴും അവർ മനസ്സിൽ കൊണ്ട് നടന്ന ചിന്ത അല്ലാ അല്ലാ എന്റെ ഭൗതിക ലോകം നിശ്വരമാണല്ലോ, എനിക്ക് ആഹ്റമായ ലോകമുണ്ടല്ലോ, അത് ശാശ്വതമായ അനന്തമായ അറ്റമില്ലാത്ത ലോകമാണല്ലോ, അവിടെയുള്ള സുഖത്തിന് വേണ്ടിയാണ് ഭൗതിക ലോകത്തെ ജീവിതത്തിന് ഞാൻ ഉപയോഗപ്പെടുത്തേണ്ടതല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിന്റെ നല്ല പാഥേയവും പാഠവും പഠിപ്പിച്ചു തന്ന നമ്മുടെ ഗതകാല ചരിത്രത്തിൽ കടഞ്ഞുപോയ മാത്തുക്കൾ നിങ്ങൾ കേട്ടില്ലേ? ബഹുമാനപ്പെട്ട റയീസു സാഹിദി ഇബ്രാഹിം അദ്ദേഹം തങ്ങളെ പറകൾ ബൽഹയുടെ രാജാവായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ മഹാനവറുകളിൽ ദിവസം ഇങ്ങനെ കൊട്ടാരത്തിലിരിക്കുന്ന സമയത്ത് പുറത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പാവപ്പെട്ട പിച്ചക്കാരനെ കാണുന്നു. അയാളിങ്ങനെ നടന്നു പോവുകയാണ്. ഒരു പാണ്ഡവും പോളിരേറ്റ് ഇങ്ങനെ നടന്നു വരുന്നു. അദ്ദേഹം വന്നിട്ട് ബൽഹയുടെ കൊട്ടാരത്തിന്റെ ചുറ്റുമതിലിന്റെ സമീപത്ത് അങ്ങനെ വന്നിരുന്നു. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ഇങ്ങനെ കാണുകയാണ്. ഈ മനുഷ്യൻ അവിടെ ഇരുന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പാണ്ഡത്തിൽ നിന്ന് അതാ ഒരു ഉണക്ക റൊട്ടി പുറത്തെടുക്കുന്നു. എന്നിട്ട് അതിൽ നിന്നൊരു പാത്രത്തിൽ നിന്ന് പച്ചവെള്ളം എടുത്തിട്ട് ആ പച്ചവെള്ളത്തിൽ ഈ ഉണക്ക റൊട്ടി മുക്കിയിട്ട് അയാൾ ഇങ്ങനെ ഭക്ഷിക്കുകയാണ്. അത് ഭക്ഷിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹം ആ പാണ്ഡത്തിൽ നിന്ന് ഒരു ശീലയെടുത്ത് നിലത്ത് തിരിച്ച് അതിലങ്ങ് കിടന്നുറങ്ങി. ഇബ്രാഹിം അള്ളാഹു അന്നു വട്ടാരത്തിലുള്ള പാറാവുകാരെ വിളിച്ചിട്ട് പറയുന്നു, ആ കിടന്നുറങ്ങുന്ന മനുഷ്യൻ ഉണർന്നാൽ എന്റെ സമീപത്തൊന്ന് വരാൻ പറയണം. പാറാവുകാരെ അയാൾ ഉണരുന്നതും സമീപിച്ച് ഉണരുന്നതും പ്രതീക്ഷിച്ച് സമീപത്ത് പോയി നിന്നു. ഉണർന്നപ്പോ പറഞ്ഞു, നിങ്ങളെ രാജാവ് വിളിക്കുന്നുണ്ട്. എന്നെ രാജാവ് വിളിക്കുകയോ? അതേ, നിങ്ങളെ രാജാവ് വിളിക്കുന്നുണ്ട്. എന്തിനാണ് ഈ പാവപ്പെട്ട എന്നെ രാജാവ് വിളിക്കുന്നത്? അത് ഞങ്ങൾക്കറിയില്ല. നിങ്ങളെ രാജാവ് നിങ്ങൾ ഉണർന്നാൽ അവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദേഹം നിങ്ങളുടെ സമീപത്ത് ചെന്നു. മഹാനവറുകൾ ചോദിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ പാണ്ഡത്തിൽ നിന്ന് ഒരു ഉണക്കറൊട്ടി പച്ചവെള്ളത്തിൽ മുക്കി തിന്നല്ലോ നേരത്തെ, ആ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടോ? ആ സമയത്ത് അദ്ദേഹത്തിന്റെ മറുപടി, അതേ, നല്ല രുചിയുള്ള ഭക്ഷണം തന്നെ. ഇബ്രാഹിം നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ അതിനുശേഷം ഒരു ശീല വിരിച്ച് കിടന്നുറങ്ങിയല്ലോ, നിങ്ങളുടെ ഉറക്കെങ്ങനെയുണ്ട്? നല്ല സുഖമായ ഉറക്കാണ്. ഈ മനുഷ്യനെ മറുപടി എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നിങ്ങൾ ചിന്തിക്കുന്നു, ഞാൻ ഈ കൊട്ടാരത്തിന്റെ അധിപനാണ്, ഈ ബൽഹയുടെ രാജാവാണ്, ഈ രാജാവായ എനിക്ക് പലപ്പോഴും സുഭിക്ഷമായ ഭക്ഷണം കിട്ടുന്നുണ്ട്, എനിക്ക് കിടന്നുറങ്ങാൻ നല്ല പൂമത്തയുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് പലപ്പോഴും സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ആഹത്തായ നിലക്ക് സമാധാനത്തോടെ പലപ്പോഴും എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. കാരണം ഭരണത്തിന്റെ ചിന്തകളാണ്, പല ചിന്തകളാണ്, പല മേഖലകളെ സംബന്ധിച്ചുള്ള ചിന്തകളാണ്. ഭരണാധികാരികൾക്കുണ്ടോ വല്ല സമാധാനങ്ങളും? നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നമ്മെ പോലെ നടക്കാൻ പറ്റുമോ? അദ്ദേഹം പോകുന്ന സമയത്ത് മുന്നിലും പിന്നിലും സെക്യൂരിറ്റികൾ വേണം. എല്ലാ സ്ഥലത്തേക്കും നമ്മൾ പോകുന്നത് പോലെ സ്വതന്ത്രമായി പോകാൻ പറ്റൂല. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അങ്ങനെ പോകാൻ പറ്റൂല. ഭരണം ലഭിച്ചാൽ ആ ഭരണം നടത്തുന്ന ആളുകൾക്ക് ചില മേഖലകളിലൊക്കെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അവർക്ക് ചിലപ്പോ ചിലതിനെ പേടിക്കേണ്ടി വരും. അവർക്ക് ചില കാര്യങ്ങൾക്കൊക്കെ അവർക്ക് വേണ്ട രൂപത്തിൽ പോകാനും വരാനും ഒക്കെ നിർദ്ദേശങ്ങൾ ലഭിക്കേണ്ടി വരും. അവരുടെ പിന്നാലെയും മുന്നാലെയും, അതാ അകമ്പടി സേവിച്ചുകൊണ്ടും പിന്നാലെയുമൊക്കെ അവർക്ക് സെക്യൂരിറ്റികൾ അവർക്ക് മുന്നിലും പിന്നിലും പോകേണ്ടി വരും. ഇങ്ങനെ രാജ്യം ഭരിക്കുന്നവർക്ക്, കൊട്ടാരം ഭരിക്കുന്നവർക്ക് ആ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ മനസ്സിന്റെ സമാധാനം കെടുത്തുന്ന പലതുമുണ്ട്. ഇബ്രാഹിം അദ്ദേഹം നിങ്ങൾ ചിന്തിക്കുന്നു, ഞാൻ ഈ രാജ്യത്തിന്റെ രാജാവാണ്, പക്ഷേ എനിക്ക് സമാധാനമില്ല. ഈ മനുഷ്യനാണെങ്കിൽ ഒരു ഫക്കീറാണ്, അയാൾക്ക് സുഖമായി ഉറങ്ങാം, സുഖമായി ഭക്ഷണം കഴിക്കാം.
ഇബ്രാഹിം അദ്ദേഹം തങ്ങളത് ചിന്തിച്ചിട്ട് അതാ അന്ന് മുതൽ കൊട്ടാരത്തിൽ നിന്ന് പടിയിറങ്ങി, ഇനി ഈ രാജ്യത്തിന്റെ ഭരണം എനിക്ക് വേണ്ട, ഈ കൊട്ടാരം എനിക്ക് വേണ്ട, ഇതും പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ പോയി. ആ മഹാനവറുകൾ അങ്ങനെ നടന്നു. ആ നടത്തത്തിൽ പല സംഭവങ്ങളും ഉണ്ടായി. ഒരു ദിവസം അങ്ങനെ പോകുന്ന സമയത്ത് അതാ ഒരു ടോയ്ലറ്റ് കാണുന്നു. ആ ടോയ്ലറ്റിന്റെ സമീപത്തുകൂടെ മഹാനവറുകൾ നടന്നു പോയപ്പോ മഹാനവറുകൾ ചിന്തിക്കുന്നു, മൂത്രമൊഴിച്ചിട്ട് പോകാം, മൂത്രമൊഴിച്ചിട്ട് പോകാമെന്ന് നിലക്ക് ടോയ്ലറ്റിന്റെ സമീപത്ത് ചെന്നപ്പോ അതിന്റെ കമാടത്തിന്റെ സമീപത്ത് കസേരയിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. ഇബ്രാഹിം ദന്തങ്ങളോട് ചോദിച്ചു, എങ്ങോട്ടാ പോകുന്നത്? ഞാനൊന്ന് മൂത്രമൊഴിക്കാനാണ്. എന്നാല് 2 രൂപ ഇവിടെ അടക്കണം, 2 രൂപ തന്നാലേ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. ഇബ്രാഹിം അദ്ദേഹം ചോദിച്ചു, ഞാൻ മൂത്രമൊഴിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് 2 രൂപ തരണോ? അതെ, 2 രൂപ തരണം. എന്നാ തൽക്കാലം ഞാൻ ഇവിടെ മൂത്രം ഒഴിക്കുന്നില്ല, എന്നാ നിങ്ങൾക്ക് പോകാം. മഹാനവറുകൾ തിരിച്ചു നടന്നു. നടന്നു പോകുമ്പോ കരയുകയാണ്. മഹാനവറുകൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോയപ്പോ മഹാനവറുകളോട് ആരോ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? ആ സമയത്ത് മഹാനവറുകളുടെ മറുപടി, ഞാൻ എന്നെ മൂത്രമൊഴിക്കാൻ സമ്മതിക്കാത്തതിന്റെ പേരിലല്ല കരഞ്ഞത്, കേവലം തണ്ടാസ് എന്ന് പറയുന്നത് പിശാചിന്റെ വീടാണ്, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ അങ്ങോട്ട് കടക്കുന്ന സമയത്ത് ഇടത്തേ കാല് വെക്കണമെന്നും അതേപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്തി വൽ ഖബായിതി എന്ന ദിക്ര ചൊല്ലണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പഠിപ്പിച്ചു. തണ്ടാസ് മലമൂത്ര വിസർജന സ്ഥലങ്ങൾ പിശാചിന്റെ കേന്ദ്രങ്ങളാണ്. ഇബ്രാഹിം ദന്തങ്ങൾ പറയുന്നു, ആ പിശാചിന്റെ വീടായ തണ്ടാസ്, ആ തണ്ടാസിന് 2 രൂപ വിലയെങ്കിൽ ഞാൻ ചിന്തിച്ചു പോയത് സ്വാലിഹീങ്ങൾ മാത്രം കടക്കുന്ന സ്വർഗമുണ്ടല്ലോ, അതിന്റെ വില എത്രയാണ്, അത് വാങ്ങാൻ എന്റെ കയ്യില് കാശില്ലല്ലോ, അമലുകളില്ലല്ലോ, അത് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട റയീസു സാഹിദി ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, സഹോദരിമാരെ, അത്തരത്തിലുള്ള മഹാന്മാരുടെ ചെറിയ ചെറിയ ജീവിത ചരിത്രങ്ങൾ നമുക്ക് വലിയ പാഠങ്ങളല്ലയോ? റമദാന് സ്വർഗത്തിന്റെ കമാടം തുറക്കുന്ന മാസമാണ്, നരകത്തിന്റെ കമാടം അടക്കുന്ന മാസമാണ്, ഷെയ്ത്താൻമാരെ ചങ്ങലക്കിടുന്ന മാസമാണ്. ആ വളരെ പുണ്യമുള്ള റമദാൻ അത് സമാഗതമായാൽ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ 4 കാര്യങ്ങൾ ചോദിക്കലിനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കണം. റമദാന് വന്നാൽ, റമദാന് വന്നാൽ നിങ്ങൾ 4 കാര്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഒന്ന് ഷഹാദത്താണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് റമദാന് വന്നാൽ നിങ്ങൾ ഇടതടവില്ലാതെ ചൊല്ലിക്കൊണ്ടിരിക്കണം. മറ്റൊന്ന് ഇസ്തിഗ്ഫാറാണ്, ഇസ്തിഗ്ഫാർ റമദാന് വന്നാൽ നിങ്ങൾ അധികരിപ്പിക്കണം. മറ്റൊന്ന് സ്വർഗം ചോദിക്കല്ലേ നിങ്ങൾ അധികരിപ്പിക്കണം. മറ്റൊന്ന് നരകത്തിൽ നിന്ന് കാവൽ തേടൽ നിങ്ങൾ അധികരിപ്പിക്കണം. ഈ 4 ദിക്റുകളും ഉൾക്കൊള്ളുന്നതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ബഹുമാന്യരായ വാരണാക്കര സയ്യിദ് സ്വലാഹുദ്ദീൻ തങ്ങളവറുകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദ് അവർക്ക് ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകുമാറാകട്ടെ. ഒരുപാട് കാലം നമുക്ക് ആത്മീയമായി നിർദ്ദേശം നൽകാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൾ പഠിപ്പിച്ചു. റമദാന് വന്നാൽ നാല് കാര്യങ്ങൾ നിങ്ങൾ ധാരാളമായി ചൊല്ലണം, നാല് കാര്യങ്ങൾ നിങ്ങൾ ധാരാളമായി ചോദിച്ചുകൊണ്ടിരിക്കണം. ഒന്ന് ഷഹാദത്താണ്, മറ്റൊന്ന് ഇസ്തിഗ്ഫാറാണ്, മറ്റൊന്ന് സ്വർഗം ചോദിക്കലാണ്, മറ്റൊന്ന് നരകത്തിൽ നിന്ന് കാവൽ തേടലാണ്. ഈ നാല് കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ദിക്കറാണ് ഈ റമദാനിന്റെ 30 ദിവസങ്ങളിലും ഇടതടവില്ലാതെ നമ്മുടെ നടന്ന കിടത്തത്തിലും എല്ലാ സമയങ്ങളിലും നമ്മൾ ചൊല്ലേണ്ട ദിക്കറ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. നമ്മൾ സാധാരണ എപ്പോഴാ ചൊല്ലല്? നിസ്കാരം കഴിഞ്ഞാൽ ഇമാമ് ചൊല്ലി തീരുമ്പോ 3 തവണ ചൊല്ലും, അതും ജമാഅത്തായി നിസ്കരിച്ചാൽ ഇമാം ഏതായാലും 3 തവണ ചൊല്ലി തീരും. അപ്പൊ നമ്മൾ 3 തവണ ചൊല്ലും. അഥവാ ഇമാമ് മറന്നുപോയാൽ പിന്നെ എല്ലാവരും കൂടെ ഇമാമിന്റെ നേരെ തിരിയും. എന്താ മൂപ്പരത് ചൊല്ലാത്തത്? നമ്മൾ ശമ്പളം കൊടുക്കുന്നതിന് മൂപ്പരത് ചെല്ലാനാന്ന് തോന്നിപ്പോ. ആ നിലക്ക് നമ്മൾ 3 തവണ ചൊല്ലി മതിയാക്കലാണ് സാധാരണ ഈ ദിക്ർ. യഥാർത്ഥത്തിൽ 3 തവണ ചൊല്ലി മതിയാക്കാനുള്ളതല്ല ഇത്. ഓരോ ഭക്തരും ഇമാം അങ്ങനെ ഓർമ്മിപ്പിച്ചു തരിക, ഇത് റമദാനാണ്, ഇങ്ങനത്തെ ഒരു ദിക്ർ റമദാനിലുണ്ട്, ധാരാളമായി ചൊല്ലേണ്ടതാണ്. ഇമാമനത് കൂടുതലായി ഇങ്ങനെ ചൊല്ലിയിരിക്കാൻ പറ്റില്ല. ഇമാമനും വേറെ ഷോലുകളും മറ്റും ഒക്കെ ഉണ്ടാവും. ഓരോരുത്തരും സ്വന്തമായത് ചൊല്ലണം. അതിനുവേണ്ടി ഇമാം ഇങ്ങനെ നമുക്ക് ചൊല്ലി ഓർമ്മപ്പെടുത്തി തരികയാണ് 5 വക്ത സമയങ്ങളിലും. അത് 3 തവണ നിസ്കാരത്തിന് ശേഷം ചൊല്ലി നിർത്താനല്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് റമദാനിൽ എല്ലാ സമയത്തും ഈ ദിക്ര നിങ്ങൾ ചൊല്ലണം. ദിക്ര ചൊല്ലൽ വിലക്കപ്പെട്ട മലമൂത്ര വിസർജന സ്ഥലങ്ങൾ അങ്ങനത്തെ സ്ഥലങ്ങളല്ലാത്ത ഏത് സ്ഥലങ്ങളിൽ വെച്ചും എപ്പോഴും നമ്മൾ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണം. മത്സ്യം വാങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി അങ്ങനെ പോകുന്ന സമയത്ത് ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടു പോകണം. അവിടെ നിന്ന് വരുമ്പോ ഈ ദിക്ർ ചൊല്ലണം. ഡ്രൈവർമാർ ഡ്രൈവ് ചെയ്യുമ്പോ ഈ ദിക്ർ ചൊല്ലണം. കൂലിവേല ചൊല്ലുന്ന ആളുകൾ ആ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ദിക്ർ ചൊല്ലണം. ഉമ്മമാര് വീടുകളിൽ ജോലി ചെയ്യുമ്പോ ഈ ദിക്ർ ചൊല്ലണം. അലക്കുമ്പോഴും അരക്കുമ്പോഴും മുറ്റമടിക്കുമ്പോഴും അങ്ങനെ ഏതൊക്കെ ജോലികൾ ചെയ്യുന്നുണ്ടോ ആ സമയത്തൊക്കെയും നമ്മുടെ നാവി ഈ ദിക്റിൽ വ്യാപൃതരാകണം. ഈ റമദാൻ കഴിഞ്ഞു പോകുന്നതിൻ സമയത്ത് ഞാൻ അല്ലാഹുവിനോട് ഒരുപാട് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ട്, ഞാൻ ലക്ഷക്കണക്കിന് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ട്, ഞാൻ സ്വർഗത്തിന് ധാരാളം ചോദിച്ചിട്ടുണ്ട്, നരകത്തിൽ നിന്ന് ധാരാളമായി ഞാൻ കാവൽ ചോദിച്ചിട്ടുണ്ട് എന്ന ഒരു മനസ്സംതൃപ്തി റമദാൻ പോകുമ്പോ നമുക്കുണ്ടാകണം. അതിന് നമ്മൾ ധാരാളമായി ദിക്ര് വർദ്ധിപ്പിക്കണം. 1-2 തവണ ചൊല്ലി മതിയാക്കാനല്ല, നിസ്കാര സമയം 3 തവണ ചൊല്ലി നിർത്താനല്ല, എപ്പോഴും ഈ ദിക്റിൽ നമ്മൾ വ്യാപൃതരാകണം. റമദാൻ കഴിഞ്ഞു പോകുമ്പോ ഇത് ഞാൻ ധാരാളം ചൊല്ലിയിട്ടുണ്ട് എന്നൊരു സമാധാനം നമുക്കുണ്ടാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. തീരുമാനമെടുത്തുകൾ ഉറക്കെ ആമീൻ പറയും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ദിക്റുകൾ ചൊല്ലി റമദാനിനെ നല്ല നിലക്ക് യാത്രയാക്കുന്നതിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ കഴിഞ്ഞു പോകുമ്പോ നമ്മളിങ്ങനെ എന്തൊക്കെയാണ് ഞാൻ റമദാനിൽ ചെയ്തത് എന്ന് ചോദിക്കുമ്പോ പലപ്പോഴും എനിക്കൊക്കെ പറയാനുണ്ടാകുക, കുറെ വത്തക്ക തിന്നു, സമൂസ തിന്നു, ഉള്ളിവട തിന്നു, കട്ട്ലേറ്റ് തിന്നു, ഇങ്ങനെ കുറെ പലഹാരം തിന്നതും ഫ്രൂട്ട് സാധനങ്ങൾ തിന്നതൊക്കെയാണ് നമുക്ക് കൂടുതലായി റമദാൻ കഴിഞ്ഞു പോകുമ്പോ റമദാനിന്റെ ഭാഗമായിട്ട് എന്താ കൂടുതൽ ഉണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുണ്ടാവുക. എന്നാൽ റമദാനിന്റെ ഭാഗമായി നമുക്ക് ആത്മീയമായി നന്നാവാനാവശ്യമായ നല്ല സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പരിചയപ്പെടുത്തി തരുമ്പോ അതിനെ ഉപയോഗപ്പെടുത്താൻ നമ്മളൊക്കെ സമയം കണ്ടെത്തണം. 3 പത്തുകളെ പ്രത്യേകം തിരിച്ചു. റമദാന് വരുമ്പോ എല്ലാവരും പറയുന്നതും കേൾക്കുന്നതുമാണ്. 1-ാമത്തെ പത്തിൽ 3-ാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഉള്ളത്. അല്ലാഹുവിന്റെ റഹ്മത്ത് അടിമകളിലേക്ക് പ്രത്യേകം വർഷിപ്പിക്കുന്ന 10 ദിവസങ്ങളാണ് ആദ്യത്തെ 10 ദിവസങ്ങൾ. അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടാതെ നമ്മൾ രക്ഷപ്പെടൂല. ആ വിശാലമായ റഹ്മത്തിൽ നിന്ന് ഒരു റഹ്മത്ത് മാത്രമാണ് അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കിയത്. ആ റഹ്മത്ത് കൊണ്ടാണ്
മാതാപിതാക്കൾ മക്കളോട് കരുണ കാണിക്കുന്നത്, പ്രായമായ മാതാപിതാക്കളോട് മക്കൾ കരുണ കാണിക്കുന്നത്, ഏത് ശിവജാല ഏത് ശിവജാലങ്ങൾ അതിന്റെ മക്കളോട് കരുണ കാണിക്കുന്നുണ്ടോ അതൊക്കെയും അള്ളാഹു നൽകിയ ഈ ഭൂമിലോകത്തേക്കിറക്കിയ ഒരു റഹ്മത്ത് കൊണ്ടാണ്. ബാക്കി 99 റഹ്മത്ത് അള്ളാഹു നൽകുന്നത് ആഖിറത്തിലാണ്. ആ ആഖിറത്തിൽ അള്ളാഹു പ്രത്യേകം വിതരണം ചെയ്യുന്ന റഹ്മത്തും, അതേപോലെ ഭൂമിലോകത്ത് നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാനാവശ്യമായ റഹ്മത്തും നമ്മൾ പ്രത്യേകം ചോദിച്ച് വാങ്ങാൻ അള്ളാഹു നമുക്ക് വെച്ച് തന്ന 10 ദിവസങ്ങളാണ് അവ്വലുഹോ റഹ്മാ. ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 ആണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. ഈ 10 അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രത്യേകം വർഷിക്കുന്ന 10 ആണ്. അതില്ലാതിരുന്നാൽ നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരോട് പക വരും, മറ്റുള്ളവരോട് വെറുപ്പ് വരും. ആ വെറുപ്പും വിദ്വേഷവും ഒക്കെ വരുന്നത് കൽബുകളിൽ നിന്ന് റഹ്മത്തെടുത്ത് കളയുമ്പോഴാണ്. നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുന്നില്ലേ സ്വന്തം മാതാവിനെ മകൻ അറുകൊല ചെയ്ത കഥകൾ? ഈ അടുത്തല്ലേ കൽപ്പകഞ്ചേരിയിൽ നമ്മൾ ആ കഥ കണ്ടത്, അത് നമ്മൾ പത്രത്തിൽ വായിച്ചത്. 3-4 ദിവസം മുമ്പ് പത്രത്തിൽ നമ്മൾ മറ്റൊരു വാർത്ത വായിച്ചില്ലേ, സ്വന്തം മകൻ പിതാവിനെ അറുകൊല ചെയ്ത കഥ. ഈ കഥകൾ നമ്മൾ കേൾക്കുന്നു, നമ്മൾ അനുഭവിക്കുന്നു, കാണുന്നു. കൽബിൽ നിന്ന് റബ്ബ് കാരുണ്യമെടുത്ത് കളഞ്ഞാൽ പിന്നെ സ്വന്തം മക്കളെ വെട്ടിക്കൊലപ്പെടുത്താൻ പിതാക്കന്മാര് മടിക്കൂല. സ്വന്തം മാതാപിതാക്കൾക്ക് നേരെ കടാര ഉയർത്താൻ മക്കളും മടി കാണിക്കൂല. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് കാരുണ്യം ചോദിക്കണം. അല്ലാഹു നമുക്ക് ധാരാളം റഹ്മത്ത് ഈ മാസത്തിൽ ചൊരിഞ്ഞു തരുമാറാകട്ടെ. അതുകൊണ്ട് ഈ 10 നമ്മൾ ധാരാളം ചോദിക്കണം. അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റാഹിമീ. അത് ഈ 10 കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ധാരാളമായി നമ്മൾ ചൊല്ലണം. ഈ 10 കഴിഞ്ഞു പോകുമ്പോ ഞാൻ അള്ളാഹുവിനോട് ഒരുപാട് റഹ്മത്തിനെ ചോദിച്ചിട്ടുണ്ട് എന്ന ഒരു സമാധാനം നമുക്കുണ്ടാകണം. നമ്മൾ സാധാരണ ഈ 10 കഴിഞ്ഞു എന്ന് നമുക്ക് ബോധ്യപ്പെടല് തന്നെ ഇമാമ ദിക്ര് മാറ്റി ചൊല്ലുമ്പോഴാണ്. രണ്ടാമത്തെ ദിക്ര് ഇമാമ മിഹ്റാബിൽ നിന്നിങ്ങനെ ചൊല്ലും, അല്ലാഹുമ്മ ഗ്ഫിർലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അപ്പോഴാണ് നമ്മളിങ്ങനെ ചിന്തിക്കുക, ആ റഹ്മത്തിന്റെ 10 കഴിഞ്ഞില്ലേ, അങ്ങനെ റഹ്മത്തിന്റെ 10 തീർന്നു എന്നുള്ള ചിന്ത തന്നെ നമുക്ക് വരുന്ന ഇമാം അങ്ങനെ ദിക്ര് മാറ്റി ചൊല്ലുമ്പോഴാണ്. പിന്നെ നമ്മൾ പെരുന്നാളിനും വേണ്ടിയുള്ള കണക്കെടുപ്പുകളാണ്, എത്ര ദിവസം ഇനി പെരുന്നാളിനുണ്ട്, ഏതൊക്കെ ഡ്രസ്സ് എടുക്കണം, പെരുന്നാൾക്ക് എങ്ങോട്ടൊക്കെ പോകണം, ഇങ്ങനത്തെ ചിന്തകളായ ആദ്യത്തെ 10 കഴിയുമ്പോഴേക്ക് ഇങ്ങനെ ഭൗതികതയിൽ ലയിച്ചുകൊണ്ടുള്ള ഒരു റമദാൻ, ഭൗതികതയ്ക്ക് കൂടുതൽ താല്പര്യവും ആ ഭൗതികതയുടെ പളപളപ്പിൽ മുഴുകിക്കൊണ്ടുമുള്ള ഒരു റമദാൻ, ആ റമദാനല്ല നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അല്ലാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖവയുള്ളവരാകാനാണ് നോമ്പ് നിർബന്ധമാക്കിയത്. അള്ളാഹുവിന് നമ്മോട് വല്ല വൈരാഗ്യവും ഉള്ളതിന്റെ പേരിലല്ല, നമ്മോട് വല്ല വിദ്വേഷവും ഉള്ളതിന്റെ പേരിലല്ല, നമ്മോട് വല്ല വെറുപ്പുമുള്ളതിന്റെ പേരിലല്ല. അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത് എന്തിനാണ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാനാണ്, നിങ്ങൾ റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നവരാകാനാണ്. അതിനു വേണ്ടിയാണ് പകരൽ നിങ്ങളെ പട്ടിണി കിടത്തുന്നത്, നിങ്ങളെ വിശപ്പ് സഹിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ദാഹം നൽകുന്നത്, വിചാര വികാരങ്ങളിൽ നിന്ന് നിങ്ങളെ അള്ളാഹു വിലക്കി നിർത്തുന്നത്. നിങ്ങൾ തഖ്വയുള്ളവരാകാനാണ്. ആ തഖ്വ നമ്മുടെ നോമ്പ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. നോമ്പ് എന്ന് പറഞ്ഞാൽ വെറും പട്ടിണി കിടക്കലല്ല, നമ്മൾ നോമ്പനിട്ടിക്കുമ്പോ നമ്മുടെ കണ്ണ് നോമ്പിലാകണം, നമ്മുടെ നാവ് നോമ്പിലാകണം, നമ്മുടെ കാത് നോമ്പിലാകണം, നമ്മുടെ കൈകാലുകൾ നോമ്പിലാകണം, നമ്മുടെ ചിന്ത നോമ്പിലാകണം. ഹറാമ് കണ്ടുകൂടാ, ഹറാമ് കേട്ടുകൂടാ, ഹറാമ് സംസാരിച്ചുകൂടാ, ഹറാമിലേക്ക് നടന്നുകൂടാ, ഹറാമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൂടാ. റമദാനിന്റെ പകല് സമയങ്ങളും രാത്രി സമയങ്ങളുമൊക്കെ നല്ല കാര്യങ്ങളിൽ മാത്രം ഉപയോഗപ്പെടുത്തുന്നവരാണ് വിജയികൾ. കേട്ടോ, നമുക്ക്
ചിലർക്ക് റമദാനിന്റെ സെക്കൻഡുകൾ വിലപ്പെട്ടതാണ്, ചിലർക്ക് റമദാനായിട്ട് സമയം കൊണ്ട് പോയി കിട്ടുന്നില്ല. സുഹൃത്തിനെ വിളിച്ചു വരുത്താണ്, മോനെ ഇങ്ങോട്ട് വാ, നമുക്ക് സംസാരിച്ചിരിക്കാം, സമയം പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫോണിലൂടെ സുഹൃത്തിനെ വിളിച്ച് പരസ്പരം സ്വറ പറഞ്ഞിരിക്കുകയാണ്. അതേപോലെ പല കളികളിലും വ്യാപൃതരാവുകയാണ്. റമദാനായിട്ട് പോലും കേരംസ് തട്ടിക്കൊണ്ട് സമയം കളയുന്നവരില്ലേ, സീരിയല് കണ്ടുകൊണ്ട് സമയം കളയുന്നവരില്ലേ. അതേ ടൈം പാസിന് വേണ്ടി ഇസ്ലാം വിലക്കപ്പെട്ട പലതിലും ഏർപ്പെടുന്നവരില്ലേ. നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. അല്ലാഹു നമ്മോട് ചോദ്യം ചെയ്യും കേട്ടോ, നാളെ നമുക്കൊരു വിചാരണയുടെ നാളുണ്ട്. ആ വിചാരണയുടെ നാളിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയേണ്ടയോ, അവിടെ നമ്മൾ വിരൽ കടിക്കേണ്ട അവസ്ഥയിലായാൽ അത് നമ്മുടെ പരാജയമല്ലേ? ആഖിറത്തിൽ നമ്മൾ നഷ്ടത്തിന്റെ ആളുകളാകരുത്, അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകരുത്. അവിടെ വിജയിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ പരിശുദ്ധമായ റമദാനിൽ അല്ലാത്ത സമയങ്ങളിലും നമ്മൾ അല്ലാഹുവിന്റെ തൃപ്തിയിൽ ചെയ്തെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അപ്പൊ റമദാനിന്റെ ഓരോ സമയങ്ങളും നമ്മൾ മുഖവിലക്കെടുക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, സംസാരങ്ങൾ നമ്മൾ ചുരുക്കണം. പ്രത്യേകിച്ച് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുന്നു. സഹോദരിമാർക്കുണ്ട് ഒരു പരിപാടി, ഇവിടുത്തെ പെണ്ണുങ്ങൾക്കൊന്നും ഉണ്ടാവില്ല, എന്റെ നാട്ടിലൊക്കെ ഉണ്ട്. റമദാനായാൽ വീടുകളിൽ ജോലികളൊക്കെ കുറവാകും. പകൽ സമയത്ത് ഒരു 10 മണിവരെയുള്ള ടൈമിൽ അല്പം ചില അല്ലറ ചില്ലറകളെ പണികൾ ഉണ്ടാകുന്നുണ്ടാവുള്ളൂ, ചിലപ്പോൾ കുറച്ച് അലക്കാനുള്ളത്. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ചില വീടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടുക്കളകളിലേക്കൊന്നും കൂടുതൽ റമദാന്റെ പകൽ സമയത്ത് ഈ രാവിലെ സമയത്തൊന്നും സ്ത്രീകൾ പോകില്ല. അപ്പൊ ഒരു 10 മണിവരെയുള്ള ടൈമിൽ ഉള്ള ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് പിന്നെ അയൽവക്കത്തേക്ക് അങ്ങോട്ട് പോകും. അയൽവക്കത്ത് പോയാൽ അവിടെ എല്ലാവർക്കും ഇരിക്കാനുള്ള സജ്ജീകരണം മറ്റൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും. ഓരോ വീട്ടിൽ നിന്നും ഓരോ സഹോദരിമാരിങ്ങനെ വന്നിട്ട് എല്ലാവരും കൂടെ ഇരുന്നിട്ട് പല സംസാരങ്ങളിൽ വ്യാപൃതരാവുകയാണ്. അങ്ങനെ സംസാരിക്കുമ്പോ പലതും പല കാര്യങ്ങളും പലതിനെ പറ്റിയും, നാട്ടിലെ വിഷയങ്ങളും വീട്ടിലെ വിഷയങ്ങളും, അങ്ങനെ പല ആളുകളെ പറ്റിയും, അമ്മായിമയെ പറ്റിയും, മരുമകളെ പറ്റിയും, ഇങ്ങനെ പലതും പറഞ്ഞ് അങ്ങനെ സമയം കുറേ അങ്ങോട്ട് പോകും. കുറേ സമയം കഴിയുമ്പോ പള്ളികളിൽ നിന്ന് മുഹുർ ബാങ്ക് കൊടുക്കും. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സഹോദരിമാരിങ്ങനെ പറയും, പഠിച്ചോനെ മുഹുർ ബാങ്ക് കൊടുത്ത് എത്ര പെട്ടെന്ന് സമയം പോയത്. ഇനിയിപ്പോ നമ്മൾ അതൊന്നും പറയാൻ നിൽക്കണ്ട, പറഞ്ഞാൽ ഈപത്തിന്റെ നിയമത്വം ആയി പോകും എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോകും. പറഞ്ഞത് മുഴുവൻ ഈപത്തിന്റെ നിയമത്വം ആവും. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുന്ന, റമദാനിൽ നമ്മൾ ഈ അയൽവക്കത്തേക്കുള്ള പോക്കുകൾ നമ്മൾ നിർത്തിവെക്കണം. അയൽവക്ക ബന്ധം പുലർത്തലും പോകലും വരലും സഹായങ്ങൾ നൽകുക വലിയ പുണ്യമുള്ള കാര്യമാണ്. എന്നാ റമദാനിൽ നമ്മൾ ആ പോക്കിനൊരു ലിമിറ്റ് വെക്കണം. ആവശ്യമുണ്ടെങ്കിൽ പോയി പെട്ടെന്ന് പോയി വരിക എന്നല്ലാതെ ഈ കൂടിയിരുന്ന സംസാരം നമ്മൾ എത്ര ലിമിറ്റ് വെച്ചാലും നമ്മൾ അറിയാതെ നാവിലൂടെ ഹറാമുകൾ വന്നു പോകും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ നാവ് ഹറാമിലേക്ക് പോകാൻ സാഹചര്യം ഒരുക്കുന്ന അത്തരത്തിലുള്ള സംസാരങ്ങളിൽ നിന്ന് റമദാനിൽ നമ്മൾ മാറി നിൽക്കണം കേട്ടോ. ഹറാമായ സംസാരങ്ങളിൽ നമ്മൾ ഏർപ്പെടരുത്, ആ സംസാരങ്ങൾ നമ്മൾ നരകത്തിലേക്ക് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് റമദാനിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് റമദാനിൽ ചൊല്ലാൻ പ്രത്യേകമായ ദിക്കറുകൾ തന്നെ നമുക്ക് വെച്ച് തന്നത്. ആ സമയങ്ങളൊക്കെ നമ്മൾ ദിക്കറിലായി ഉപയോഗപ്പെടുത്തണം. മറ്റുള്ളവരെ പറ്റി പറയാൻ നമുക്ക് സമയം കിട്ടരുത്, അതൊക്കെ റമദാനിന്റെ ദിക്കറ് കൊണ്ട് മായ്ച്ചു കളയാൻ നമുക്ക് സാധിക്കണം. നോമ്പുകാലത്തെ അനാവശ്യ സംസാരങ്ങളിൽ ഏർപ്പെട്ടുകൂടാ, അനാവശ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൂടാ. ഇസ്ലാം പൊരുത്തപ്പെടാത്തതുമായി ബന്ധപ്പെട്ട് നമ്മുടെ റമദാന് നമ്മൾ കളഞ്ഞു കുളിച്ചുകൂടാ. വളരെ പ്രധാനപ്പെട്ട ആരാധനയായ നോമ്പ്, ആ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളാകാൻ പാടില്ല. നോമ്പ് മുറിയല് ഭക്ഷണം കഴിക്കല് കൊണ്ട് മാത്രമല്ല, വെള്ളം കുടിക്കല് കൊണ്ട് മാത്രമല്ല, നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അത് നമ്മുടെ നാവ് കൊണ്ടുണ്ട്, നമ്മുടെ ചിന്ത കൊണ്ടുണ്ട്, നമ്മുടെ കാഴ്ച കൊണ്ടുണ്ട്, പലതുകൊണ്ടും നോമ്പിന്റെ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടല്ലേ റസൂലുള്ള പറഞ്ഞത്, ചില നോമ്പുകാരുണ്ട്, ആ നോമ്പുകാര് പട്ടിണി കിടന്നത് ലാഭമെന്നല്ലാതെ അവർക്ക് ആഖിറത്തിൽ പ്രതിഫലമില്ല.
നോമ്പുകാർക്ക് കിട്ടുന്ന ഉന്നതമായ പവറുകളും പ്രതിഫലങ്ങളും അവർക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ പ്രതിഫലം കിട്ടാത്ത നോമ്പായി നമ്മുടെ നോമ്പ് മാറിയാലോ നമ്മേക്കാൾ വലിയ ഹതഭാഗ്യരുണ്ടോ? അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയട്ടെ, നോമ്പനുട്ടിച്ച് അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു സംസാരവും വേണ്ട, ഒരു ചിന്തയും വേണ്ട, ഒരു പ്രവർത്തനങ്ങളും വേണ്ട. നോമ്പനുട്ടിക്കുന്നവർക്ക് പ്രത്യേകമായ കവാടമുണ്ട് സ്വർഗത്തിൽ. ആ സ്വർഗത്തിലെ കവാടത്തിന്റെ പേര് റസൂറുള്ള പഠിപ്പിച്ചു, ബാബുർ റയ്യാൻ. റയ്യാൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഒരു വാതിലുണ്ട് സ്വർഗത്തിൽ. ആ വാതിൽ ആർക്കുള്ളതാണ്? അത് നോമ്പനുട്ടിക്കുന്നവർക്കുള്ളതാണ്. ഏത് നോമ്പ്? സ്വീകാരയോഗ്യമായ നോമ്പാണ്. ആ നോമ്പനുട്ടിച്ച ആളുകൾ ആ ഡോറിലൂടെ പ്രത്യേകം വിളിക്കുന്നു, അയിന സ്വായിമോ, അയിന സ്വായിമോ, നോമ്പുകാരവിടെ, നോമ്പുകാരവിടെ എന്ന് പ്രത്യേകമായി സ്വർഗത്തിന്റെ ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ വിളിക്കുമ്പോ അതിലേക്കൊന്ന് കടക്കണ്ടയോ? ആ ഡോറിലൂടെ കടക്കാൻ ആവശ്യമായ രൂപത്തിൽ നമ്മുടെ നോമ്പനെ ചിട്ടപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റമദാൻ ഒരു സുവർണവസരമാണ്, ഈ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇദ വജദൽ ഇൻസാനു ലിൽ ഖൈരി ഫുർസതൻ വലം യഗ്തനിമ ഫഹുവ ലാ ശക്ക അജിസൂ വഹൽ മിത്തുലു ആദശ്ശഗിരി ലിൽ അമ്മി മൂസിമോ ലാക്കിൽ ഫൈനൽ മിലുൽ മൂത്തനാഗിറോ. പുണ്യങ്ങൾ നേടാനുള്ള അവസരം ലഭിച്ചിട്ട് അത് മുഖവലുക്കെടുക്കാത്തവനേക്കാൾ വലിയ ശക്തനുണ്ടോ ലോകത്ത്? പുണ്യം നേടിയെടുക്കാനുള്ള അവസരം ലഭിച്ചിട്ട് ആ അവസരം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാത്തവനേക്കാൾ ഹതഭാഗ്യനുണ്ടോ? പരാജയപ്പെട്ടവനുണ്ടോ? അതുകൊണ്ട് അവസരത്തെ ഉപയോഗപ്പെടുത്തി നമ്മുടെ പരിശുദ്ധമായ റമദാൻ നല്ല കാര്യങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുത്തുക. ഒരുപാട് നന്മകൾ റമദാനിൽ ചെയ്യാ. പരിശുദ്ധമായ റമദാൻ ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് നമ്മിലേക്ക് കടന്നു വന്നത്. ആ റമദാനിന്റെ പ്രധാനപ്പെട്ട സമ്മാനമാണ് പരിശുദ്ധമായ ഖുർആൻ. ലോക മുസ്ലിമീങ്ങൾ മാറോടണ ചുമ്മ വെച്ചാതിരിക്കുന്ന ലോക മുസ്ലിമീങ്ങളുടെ ഭരണഘടനയായ ശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ പാരായണത്തിന്റെ മാസമാണ് റമദാൻ. ശുഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. അതുകൊണ്ട് റമദാൻ നമ്മൾ ധാരാളമായി ഖുർആൻ ഓതണം, ഖുർആൻ ധാരാളമായി നമ്മൾ പാരായണം ചെയ്യണം. ചുരുങ്ങിയത് ഒരു ഖത്മെങ്കിലും എനിക്ക് തീർക്കാൻ കഴിയണമെന്ന നല്ല ഒരു ദൃഢനിശ്ചയത്തോടെ റമദാനിനെ നമ്മൾ നല്ല അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തണം കേട്ടോ. ഖുർആനുമായി നല്ല ബന്ധം നമുക്കുണ്ടാകണം. ഈ മാസത്തിൽ ഖുർആൻ അവതീർണമായതുകൊണ്ട് ഈ മാസത്തിന്റെ പവിത്രതയും അതോടൊപ്പം ഖുർആൻ പാരായണത്തിന്റെ പ്രത്യേകതയും അതിന് അല്ലാഹു നൽകുന്ന പ്രത്യേകമായ പ്രതിഫലവും നമുക്ക് വാരിക്കൂട്ടാൻ കഴിയണ്ടയോ? അതുകൊണ്ട് ധാരാളമായി നമ്മൾ ഖുർആൻ ഓതണം. അറിയുന്ന കാണാതെ അറിയുന്ന സൂറത്തുകൾ നിരന്തരം നമ്മൾ പാരായണം ചെയ്യണം. ഖത്മു തീർക്കുന്നതിന്റെ പുറമേ ധാരാളമായി സൂറത്തുകൾ നമ്മുടെ നടത്തത്തിലുമൊക്കെ നമ്മൾ ഓതണം. അറിയുന്ന സൂറത്തുകളൊക്കെ നമ്മൾ പാരായണം ചെയ്യണം. റസൂറുള്ള പഠിപ്പിച്ചില്ലേ, എന്നത് ഒരു അറപ്പാണെന്ന് ഞാൻ പറയുന്നില്ല. അതിലെ അലിപ്പൊരു അറഫാണ്, ലാമ മറ്റൊരു അറഫാണ്, മീമ മറ്റൊരു അറഫാണ്. ഈ മൂന്ന് അറഫുകൾ ഒന്നിച്ച് അലിഫ്ലാം മീം എന്നൊരാട് ഉച്ചരിച്ചാ അവനക്ക് 30 പ്രതിഫലമാണ്. അത് റമദാനിലാകുമ്പോ അതിനേക്കാൾ ഇരട്ടി പ്രതിഫലങ്ങളാണ്. അങ്ങനെയുള്ള ഖുർആൻ പാരായണവും റമദാനിൽ നമ്മൾ ധാരാളമായി വർദ്ധിപ്പിക്കണം. റമദാനിൽ ചെയ്യേണ്ട സുന്നത്തായ പ്രവർത്തനങ്ങൾ നമ്മൾ ധാരാളം
ചെയ്യണം. ഫർളായ നോമ്പിന് പുറമേ ഒരുപാട് സുന്നത്തുകൾ റമദാന് നമ്മൾ വർദ്ധിപ്പിക്കണം. റമദാനിനുള്ള പ്രത്യേകമായ ആരാധനയായ തറാവീഹ്, ആ തറാവീഹ് നിസ്കാരം എല്ലാ ദിവസങ്ങളിലും ജമാഅത്തായിക്കൊണ്ട് തന്നെ പള്ളിയിൽ പോയിക്കൊണ്ട് തന്നെ നിർവഹിക്കുന്ന കാര്യത്തിൽ പുരുഷന്മാര് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. റമദാനിലെ പ്രത്യേക ആരാധനയാണത്. അത് നമ്മൾ കൃത്യമായി എല്ലാ ദിവസങ്ങളിലും നിസ്കരിക്കാൻ ശ്രമിക്കണം. ഒരൊറ്റ തറാവീഹ് നിസ്കാരവും നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഉമ്മമാര് വീടുകളിൽ വെച്ച് തറാവീഹ് നിസ്കരിക്കണം. ഇരുപത് റക്അത്തെ തറാവീഹ് നമ്മുടെ വീടുകളിൽ വെച്ച് ഉമ്മമാരെ നിങ്ങളൊക്കെ നിസ്കരിക്കണം. നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി വീടുകളിൽ നിന്ന് പുറത്തു പോകേണ്ടതില്ല. അടുത്ത വീടുകളിലേക്ക് പോയി ജമാഅത്തായി നിസ്കരിക്കേണ്ടതില്ല. നിങ്ങളുടെ സ്വന്തം വീടുകളിൽ വെച്ച് നിങ്ങളത് നിർവഹിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. അതുകൊണ്ട് ഉമ്മമാരെ അക്കാര്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചില സഹോദരിമാരെ മനസ്സിലാക്കി തറാവീഹ് നിസ്കാരം പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ്, അത് സ്ത്രീകൾക്കും സുന്നത്താണ്. സ്ത്രീകൾക്കും തറാവീഹ് നിസ്കാരം സുന്നത്താണ്. ആ നിസ്കാരം നമ്മളൊക്കെ നിർവഹിക്കണം. ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബി നിസ്കാരത്തിന്റെ, സുബിയുടെയും ഇശായന്റെ ഇടയിലുള്ള ടൈമാണ് തറാവീഹ് നിസ്കാരത്തിന്റെ സമയം. അത് നമ്മൾ നിർവഹിക്കണം. ഉമ്മമാര് പ്രത്യേകം അത് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വീട്ടിൽ ചിലപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവും, നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കരയും, അപ്പോൾ കുഞ്ഞിനെടുക്കേണ്ടി വരും, മുരയൂട്ടേണ്ടി വരും, അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഇരുപത് റക്അത്ത് തുടർച്ചയായി ചിലപ്പോൾ നിസ്കരിക്കാൻ കഴിഞ്ഞോളന്നില്ല. നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അത് നിസ്കരിക്കുക. രണ്ട് റക്അത്താണ് കഴിയുന്നതെങ്കിൽ അത് നിസ്കരിക്കുക. നാലാണ് കഴിയുന്നതെങ്കിൽ അത് നിസ്കരിക്കുക. ആറാണ് കഴിയുന്നതെങ്കിൽ അത് നിസ്കരിക്കുക. പത്താണ് കഴിയുന്നതെങ്കിൽ അത് നിസ്കരിക്കുക. എൻ്റെ അടുക്കൊരു എട്ടുണ്ടല്ലോ. എട്ടുമ്പോ ചുരുക്കാതിരിക്കുന്നത് നല്ലതാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. എട്ട് വിദേശത്തുകാരുടെ വിശ്വാസ പ്രകാരം തറാവീഹ് നിസ്കാരം എട്ടാണ് എന്നതുകൊണ്ട് ചുരുക്കുകയാണെങ്കിൽ എട്ടിന്മേൽ ചുരുക്കാതിരിക്കണം എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ സഹോദരിമാർക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾക്ക് കഴിയുന്ന അത്ര നിങ്ങൾ നിസ്കരിക്കുക. കഴിവിന്റെ പരമാവധി തന്നെ നിസ്കരിക്കാൻ വേണ്ടി ക്ഷമിക്കുക. ഇങ്ങനെ നിസ്കാരത്തിന്റെ വിഷയത്തിലും മറ്റുമൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് പരിശുദ്ധമായ റമദാനിനെ എല്ലാ അർത്ഥത്തിലും നമുക്ക് അനുകൂലമാക്കാൻ നമ്മളൊക്കെ ശ്രമം നടത്തിയാലേ നമുക്ക് വിജയിക്കാൻ കഴിയൂ എന്നുള്ള കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഇനി സയ്യിദവർഗളുടെ നസീഹത്തും പ്രാർത്ഥനയും ഒക്കെ ഇവിടെ നടക്കാനിരിക്കുന്നു. അല്ലാഹു നമ്മുടെ മജ്ലിസ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് റമദാനിന്റെ ഓരോ സമയങ്ങളും നമ്മൾ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം. വെറുതെ സമയം തള്ളി നീക്കരുത്. കളികളിലും വിനോദങ്ങളിലും ഏർപ്പെടരുത്. റമദാനാകുമ്പോൾ ചില സ്ഥലത്തൊക്കെ പ്രത്യേകിച്ച് പുതിയ കളികൾ ഇങ്ങനെ തുടങ്ങും. നിങ്ങളൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു പുതിയ കളി റമദാൻ ചെയ്യുമ്പോൾ പകലേതായാലും വീടി വലിക്കാൻ പറ്റില്ല. വീടി വലിക്കുന്ന രണ്ടാളുകൾ ഒരു കടി കണ്ടുപിടിച്ചതാണ്. ഒരാളിപ്പുറത്ത് ഒരാൾപ്പുറത്ത് ഇരിക്കുക, രണ്ടാളെ മുന്നിൽ ഓരോ വീടി വെക്കും. എന്നിട്ട് ആരുടെ വീടിന്റെ മുകളിലാണ് ആദ്യം ഈച്ചിരിക്കുന്നത് നോക്കുക. എന്നിട്ട് അങ്ങനെ നോക്കി കുത്തർക്ക്, അതിനനുസരിച്ച് സമയം ഇങ്ങനെ പോകും. ഈച്ച വീടി എന്നാണ് അതിന്റെ പേര്. ഇനിയിപ്പോ ആ കളി തുടങ്ങാൻ നിൽക്കണം. ഈ മഴത്ത് വലിയ പന്തലൊക്കെ കെട്ട് വലിയൊരു സഹസ്രം വെച്ചിട്ട് ഞാൻ ഈ കളി പറഞ്ഞ് നിങ്ങൾ തുടങ്ങിയ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഇരട്ടി ശിക്ഷ എനിക്കായിരിക്കും കിട്ടി. അതുകൊണ്ട് അങ്ങനത്തെ കളി നിങ്ങൾ തുടങ്ങരുത്. വെറുതെ അത്തരത്തിലുള്ള വേണ്ടാത്തരങ്ങളിൽ നമ്മുടെ സമയങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തരുത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, നല്ല കാര്യങ്ങൾ ചെയ്ത് ഉറപ്പിലേക്ക് എടുക്കണം. നമ്മൾ നമ്മുടെ ആയുസ് വളരെ കുറവാണ്. ഈ ഭൗതിക ലോകത്ത് നമ്മൾ കുറഞ്ഞ കാലമാണ് ജീവിക്കുന്നത്. ഈ കാലം കഴിഞ്ഞാൽ നമുക്ക് ശാശ്വതമായ ഒരു ലോകമുണ്ട്. ആ ലോകത്തെ വിജയത്തിന് വേണ്ടിയാണ് നമ്മുടെ സമയം കണ്ടെത്തേണ്ടത്. ന്മാര് സമയം കണ്ടെത്തിയത് ആ വിചാരണയുടെ നാള്, നമ്മുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ ഉറപ്പ് വിചാരണ ചെയ്യുന്ന സമയമോ നമ്മുടെ റമദാനുകളെ പറ്റി ഉറപ്പ് നമ്മോട് ചോദിക്കും. നമുക്ക് നൽകിയ റമദാനുകളെ പറ്റി നമുക്ക് നല്ല റിസൾട്ട് ആഖിറത്തിൽ റബ്ബിനോട് പറയാൻ കഴിയേണ്ടയോ. ആ വിചാരണയുടെ നാള്, ആ കോടതി ഭൗതിക ലോകത്തെ കോടതികളെ പോലെയല്ലോ. ഇവിടെ ഒരു പക്ഷേ കൈകൂലി കൊടുത്ത് രക്ഷപ്പെടാം, രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് രക്ഷപ്പെടാം, ആൾബലങ്ങൾ കൊണ്ടോ ആയുധബലങ്ങൾ കൊണ്ടോ രക്ഷപ്പെടാം. എന്നാൽ ആഖിറ ലോകത്തെ കോടതിയുടെ അധിപനരാണ് മാലിക് യൗമിദ്ദീൻ, അന്ത്യനാളിന്റെ ഉടമനായ അല്ലാഹു. ആ അല്ലാഹുവാണ് ആ
കോടതിയുടെ സർവ അധികാരങ്ങളും അന്ന് റബ്ബിന്റെ കയ്യിലാണ്. അവിടെ ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റൂല. ഇവിടെയുള്ള ഭരണാധികാരികൾ അല്ലാഹുവിന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കിയിട്ട് നിൽക്കുന്ന ദിവസമാണ് ആഖിറത്തിലെ കോടതിയുടെ ദിവസം. ആ ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. അതിനെപ്പറ്റി ഖുർആൻ പറയുന്നു, കുല്ല ഉമ്മത്തിൻ ജാതിയതൻ കുല്ല ഉമ്മത്തിൻ തുദഅ ഇലാ കിതാബിഹാ അൽയൗമ തുജ്സൗന മാ കുന്തും തഅമലൂൻ. എല്ലാ ഓരോ സമുദായത്തെയും പേടിച്ച് മുട്ടുകുത്തിയതായ നബിയെ തങ്ങൾക്കന്ന് കാണാം. ഓരോ നബിമാരുടെ സമുദായവും പേടിച്ച് വറച്ച് മുട്ടുകുത്തിയതായ രൂപത്തിൽ അവിടെ അവരെ കൊണ്ടുവരപ്പെടുന്നത് നബിയെ തങ്ങൾക്ക് കാണാം. എല്ലാ ഓരോ സമുദായവും തങ്ങളുടെ ഗ്രന്ഥങ്ങളിലേക്ക് വിളിക്കപ്പെടും. ആ ദിവസത്തിൽ അവരുടെ പ്രവർത്തനങ്ങളുടെ റിസൾട്ടുകൾ എഴുതി രേഖപ്പെടുത്തിയ കിതാബ്, ആ കിതാബിലേക്ക് അവരെ വിളിക്കപ്പെടുമ്പോ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് ഇന്ന് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുമെന്ന് പറഞ്ഞ് അല്ലാഹു അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ റിസൾട്ട് അവരുടെ കൈകളിലേക്ക് നൽകിയിട്ട് പറയുന്നു, ആദാ കിതാബുന യംതിഖു അലൈക്കും ബിൽ ഹഖ് ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുന്തും തഅമലൂൻ. ഇത് നമ്മുടെ ഗ്രന്ഥമാണ്, ഇത് നമ്മുടെ ഗ്രന്ഥമാണ്, ഇത് നിങ്ങളോട് സത്യസന്ധമായി എല്ലാം തുറന്നു പറയുന്നതാണ്. ഇതിൽ നിങ്ങൾ പ്രവർത്തിക്കാത്തതൊന്നുമില്ല, നിങ്ങൾ പ്രവർത്തിച്ചതൊന്നും വിട്ടുപോയിട്ടില്ല. ഇത് നീതിന്യായ കോടതിയാണ്, ഇതിൽ നീതി മാത്രമാണ്. ഈ കിതാബിൽ നിങ്ങൾ പ്രവർത്തിച്ചത് മാത്രമാണ്. അങ്ങനെ വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടിയിട്ട് ഓരോരുത്തരുടെ കരങ്ങളിലേക്ക് അവരുടെ കിതാബുകളങ്ങ് നൽകുമ്പോ ആ കിതാബുകൾ വാങ്ങിയിട്ട് ഓരോരുത്തരും പറയുന്ന രംഗമല്ലേ വിശുദ്ധ ഖുർആനിലെന്ന് പറഞ്ഞത്, മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അല്ലാ. ഇതെന്തൊരു കിതാബാണ് റബ്ബേ, ഞാൻ ഭൗതിക ലോകത്ത് ആരാരും അറിയാതെ അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ വളരെ സീക്രട്ടായി പ്രവർത്തിച്ച കാര്യങ്ങൾ ഇതിലുണ്ടല്ലോ അല്ലാ. ചെറുതും വലുതും രഹസ്യ പരസ്യങ്ങൾ മുഴുവനും ഇതിലെ രേഖയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യർ വിലപിക്കുന്ന ഒരു സമയമുണ്ട്. ആ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്ന് കിതാബുകൾ നൽകുന്ന സമയത്ത് വിളിച്ചു പറയുന്നു, യാ ഫുലാൻ, ഓ മനുഷ്യ, നീ നിന്റെ കിതാബിനെ വലം കയ്യിലൂടെ വാങ്ങിക്കോ. വയാ ഫുലാബിഷിമാലി, നിന്റെ കിതാബിനെ നീ ഇടം കൈ കൊണ്ട് വാങ്ങ്. അതേപോലെ നിന്റെ കിതാബിന് നീ പിന്നിലൂടെ വാങ്ങ് എന്ന് പറഞ്ഞ് മുമ്മിനോടും കാഫിറിനോടും ദോഷികളായ ആളുകളോടുമൊക്കെ അല്ലാഹു അവരുടെ ജീവിതത്തിന്റെ ആ വിജയ പരാജയങ്ങളെ രേഖപ്പെടുത്തിയ കിതാബ് കൊടുക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ വരച്ചു കാണിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ആ കിതാബ് നാളെ നമ്മുടെ കരങ്ങളിലേക്ക് തരുമ്പോ അതിൽ നമ്മൾ ചെയ്ത ധാരാളം സൽക്കർമ്മങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് സന്തോഷിക്കേണ്ടയോ ആനന്ദിക്കേണ്ടയോ? അതല്ലേ ഏറ്റവും വലിയ വിജയത്തിന്റെ രംഗം? അതല്ലേ സ്വർഗത്തിലേക്ക് പോകാൻ കാരണമാകുന്ന അമലുകൾ കൊണ്ട് വിജയിക്കുന്ന സ്ഥലം? അതല്ലേ ഏറ്റവും വലിയ വിജയം? ഭൗതിക ലോകത്തുള്ള വിജയങ്ങളൊക്കെയും അതൊന്നും പരിപൂർണ വിജയമല്ല, ശാശ്വതമായ വിജയം ആഖിറത്തിലെ വിജയമാണ്. ആ വിജയത്തിന് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്ത്
അല്ലാഹു നമുക്ക് നൽകുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി റബ്ബിന്റെ പൊരുത്തത്തിനായി നമ്മൾ ജീവിക്കുക. ഈ ലോകത്തിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടെ പറഞ്ഞു പോകും, മരിക്കും ബൈമാനോടെ മരിക്കാൻ കഴിയണം. സ്വാലിഹീങ്ങളായ സജ്ജനങ്ങൾ മരിച്ചതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ കഴിയണം. അതിനാവശ്യമായ സുകൃതങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടണം. വലതക്കും മുഖയബന ആദമ ബാക്കിയ വന്നസു ഔലക യളഹകൂന സുറൂറാ. നിന്റെ ഉമ്മ നിന്റെ ഭൗതിക ലോകത്തേക്ക് ജനിച്ചപ്പോ, നീ ഭൗതിക ലോകത്തേക്ക് ജനിച്ചു വീണപ്പോ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചപ്പോ നീ കരഞ്ഞുകൊണ്ടല്ലേ വന്നത്. ആ സമയത്ത് നിന്റെ ജനന വാർത്ത അറിഞ്ഞുകൊണ്ട് നിന്റെ കുടുംബമൊക്കെ ചിരിച്ചുപോയി, നിന്റെ വേണ്ടപ്പെട്ടവരൊക്കെ സന്തോഷിച്ചുപോയി. ആ സമയത്ത് നീ കരയുകയാണ്. എന്നാൽ وجهت لنفسك أن تكون إذا بكوت في حال موتك اللهكم مسرورا. നിനക്കൊരു സമയം വരാനുണ്ട്, അത് നിന്റെ മരണത്തിന്റെ സമയമാണ്. നമ്മിൽപ്പെട്ട പലരെയും നമ്മൾ ആ യാത്രയാക്കിപ്പോയി. പലരും മാറടി മണ്ണിലാണ്. പലരുടെയും ഉപ്പമാരവിടെ, ഉമ്മമാരവിടെ, ഭാര്യമാരവിടെ, ഭർത്താക്കന്മാരവിടെ, മക്കളവിടെ, ഏട്ടാനുജന്മാരവിടെ, അയൽവാസികളവിടെ. നമ്മോടൊപ്പം കഴിഞ്ഞ റമദാനിലുണ്ടായിരുന്ന പലരും എവിടെ? നമ്മുടെ ഒരുപാട് ഉസ്താദുമാരിന്നെവിടെ? പലരും ഇന്ന് കബറിലല്ലയോ? ആ കബറിലേക്ക് മരണപ്പെട്ടയാളുകളെ നമ്മുടെ യാത്രയാക്കി. എന്നാൽ നമ്മയും യാത്രയാക്കുന്ന ഒരു ദിവസമുണ്ട്. ഉറ്റവരെയും ഉടയവരെയും ഒക്കെ ഇട്ടേച്ചുകൊണ്ട് നമ്മളും യാത്ര പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. അതെപ്പോഴാണെന്നറിയില്ല, എന്നാണെന്നറിയില്ല, എവിടെ വെച്ചാണെന്നറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അന്ത്യം നന്നാക്കി തരുമാറാകട്ടെ. ആ അന്ത്യസമയത്ത് നിന്റെ മരണത്തിന്റെ രംഗം കണ്ടുകൊണ്ട് നിന്റെ ഭാര്യ കരഞ്ഞുപോയി, ഭർത്താക്കന്മാര് കരഞ്ഞുപോയി, മക്കള് കരഞ്ഞുപോയി, വേണ്ടപ്പെട്ടവരൊക്കെ കണ്ണീരൊഴുക്കുമ്പോ, ആ കണ്ണീരൊഴുക്കി അവരൊക്കെ സങ്കടപ്പെട്ട് കരയുമ്പോ, ആ സമയത്തൊന്ന് ചിരിച്ച് മരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്ത് അതിനുവേണ്ടി നല്ല പോലെ അധ്വാനിച്ചോ. അധ്വാനത്തിന് പറ്റിയ സമയമാണ് പരിശുദ്ധമായ റമദാൻ. അതുകൊണ്ട് നമ്മളൊക്കെ ആ നിലക്ക് അല്ലാഹുവിന്റെ തൃപ്തിയിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി ഹറാമുകളിൽ നിന്ന് മാറി നിന്ന് നിസ്കാരത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് ഖുർആനോത്തുകളും ദിക്റു സ്വലാത്ത് തസ്ബീഹ് തഹ്ലീലുകളും അതേ ദാനധർമ്മങ്ങളും തുടങ്ങി ഇഹ്തികാഫുകളും മറ്റ് നല്ല കാര്യങ്ങളൊക്കെ ധാരാളം ചെയ്ത് അല്ലാഹുവിന്റെ പ്രീതി കരകതമാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എപ്പോഴും എല്ലാ സമയങ്ങളിലും ഉണ്ടാകണമെന്ന് മാത്രം ആദ്യമായി ഞാൻ എന്റെ നഫ്സിനോട് ഓർമ്മപ്പെടുത്തി നിങ്ങളോടൊക്കെ ഉണർത്തി. അർഹമുർ റഹീമീനായ റബ്ബ് നമുക്ക് നല്ലവരായി ജീവിച്ച് ഈമാനോടെ മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ അല്ലാഹു പരിപൂർണ ഇഖ്ലാസ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്തു.